ഞാൻ ഗാർഡനിങ് ആൻഡ് ഫാമിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് വന്ന കുറച്ച് പുതിയ ചെടികളെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. എനിക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് ഒരു 10-12 വെറൈറ്റി ഉണ്ട്. ഇല്ലാത്ത വെറൈറ്റി നോക്കി കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ് വാങ്ങി. പിന്നെ ആന്തൂറിയം, എലിഫൻ്റ് ആന്തൂറിയം എന്ന് പറയുന്ന ചെടി, അങ്ങനെ ആ ചെടിയെക്കുറിച്ച് ഇന്ന് പരിചയപ്പെടുത്താനാണ്. ഈ ചെടിയാണ് കണ്ടോ, ഇത്രയും ചെടിയാണ് ഇന്ന് എനിക്ക് വന്നത്. ചെടി വന്നതെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത വെറൈറ്റി നോക്കി ഗ്രൗണ്ട് ഓർക്കിഡ് സെലക്ട് ചെയ്ത് വാങ്ങിയതാണ്. ഹെവൻ ഓഫ് പ്ലാന്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ് വാങ്ങിയത്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. എടുത്ത് ഇത്രയുമാണ് ഇന്ന് വന്ന ചെടികൾ. ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെ 20 വെറൈറ്റി ഉണ്ട്. അപ്പോൾ എനിക്കൊരു 12 വെറൈറ്റി ഉള്ളായിരുന്നു. അപ്പോഴും മോനാണിത് എനിക്ക് വരുത്തി തന്നത്. ഇതൊന്ന് ഫ്ലവർ വന്നതാണ് ഉണ്ടായി. ഈ ഫ്ലവറാണ്, എല്ലാം ഹൈബ്രിഡ് വെറൈറ്റികളാണ്. അപ്പോൾ ഇല്ലാത്ത വെറൈറ്റി നോക്കി വരുത്തിയതാണ് ഉണ്ടോ. ഇത് എല്ലാത്തിനും പേരും അവർ എഴുതിയിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും പേരോടുകൂടിയാണ്. അപ്പോൾ ഇനി നടുമ്പോൾ എനിക്കും അത് ജോലിയാണ്, പേരെഴുതി തന്നെയാണ് എനിക്കും നടാനുള്ളത്. എന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് കാണിച്ചത്. ഇതിൻ്റെയൊക്കെ കണ്ടോ, നല്ല കട്ടിയുണ്ട്. അതിൻ്റെ ഫ്ലവറിന് നല്ല കട്ടിയുണ്ട്. ഇനി എല്ലാം നല്ല സാപ്പക്കം ഒഴിച്ച് കിട്ടും. ഇത്രയാണ് 22 വെറൈറ്റി. 22 25 വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്. ഇപ്പം നട്ട് കാണിക്കും. ഇത് കണ്ട ആന്തൂറിയത്തിന്, ഇത് രണ്ട്, ഈ രണ്ട് ചെടി. അതുപോലെ തന്നെ എലിഫൻ്റ് ആന്തൂറിയത്തിൻ്റെ ഈ ഒരു തൈ. ഇത്രയുമാണ് എനിക്കിന്ന് വന്ന ചെടികൾ. അതിലിനി ഞാൻ നട്ട് എല്ലാം നടാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങി നിന്നപ്പോഴത്തേക്കാണ് ഈ ചെടി വന്നത്. അങ്ങനെ ആ ഇതിലാണ് നിൽക്കുന്നത്. ഇനി പോയിട്ട് വന്നിട്ട് ഇതെല്ലാം നടുന്നതാണ്. ഇനി നടുന്നത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഗ്രൗണ്ട് ഓർക്കിഡ് ഞാൻ നടുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം ഹോളിൽ ഓട് കഷ്ണം വയ്ക്കും. ഓട് കഷ്ണം നമ്മൾ ചട്ടിയിൽ ഓട് കഷ്ണം തന്നെ വെക്കണം. ഓട് കഷ്ണം വെച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാലും ഹോള് മണ്ണ് വീണ് അടയാൻ ചാൻസാണ്. അതിന് ശേഷം മണ്ണും മണലും പിന്നെ ചാണകപ്പൊടിയും, ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് ഈ കൂട്ട്. ഇതിട്ട് അപ്പം കരിയില പൊടി ഇട്ടില്ല, കരിയില പൊടി തീർന്ന്. അപ്പം കരിയില അല്ലാതെ ഇട്ടാൽ, ഞാൻ അടിയിലേയും ചെടിയിൽ ഇട്ടപ്പോഴത്തേക്ക് അതിൽ നമ്മൾ പൊടി അല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടികളിൽ ഫംഗസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് ഒരു പിന്നെ നഴ്സറി നടത്തുന്ന ഒരാൾ കമൻ്റ് ഇട്ടായിരുന്നു. അത് അപ്പോൾ അത് ശരിയാണ്, എനിക്കും അത് ശരിയായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ കരിയില പൊടി ചേർത്തില്ല. ഇനി പൊടിയുന്നതനുസരിച്ച് ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട്, പൊടിയുന്നതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ എടുത്ത് ഞാൻ ഇതിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേരുകൾ നമ്മൾ അറിയണമല്ലോ. ഇത് എല്ലാ ഹൈബ്രിഡ് ഇനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പേരുകൾ അറിയാൻ വേണ്ടി എല്ലാത്തിനും ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നീട് പേന, ബാർക്കർ പേന വാങ്ങി, സ്കെച്ച് പേനയെ വാങ്ങിച്ച് ഇതിൻ്റെ പേരുകൾ ചട്ടിയിൽ എഴുതിയിടാൻ വേണ്ടിയാണ്. ഇതിങ്ങനെ എടുത്ത് ചെടികളെല്ലാം നല്ല ചെടികളാണ്. ഇനിയിപ്പോൾ ഇത് വേരെല്ലാം വന്ന് ഇതിന് ശേഷം ചാണകപ്പൊടിയും വളങ്ങളും ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ചകിരി ചോറ് ഞാൻ ചേർത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇത് മഴ പെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കണ്ടല്ലോ, അതുകൊണ്ട് ചകിരി ചോറ് ഞാൻ ചേർത്തിട്ടില്ല. ഇത്രയാണ് എൻ്റെ നടിയിൽ രീതി. ഇനി എനിക്ക് നിലവിലുള്ള 10-12 എണ്ണം ചെടികളുണ്ട്. അത് പൂത്തത് കാണിച്ചു തരാം നിങ്ങളെ. എനിക്ക് നിലവിൽ നിൽക്കുന്ന ചെടികളെ, ഇത് ഓറഞ്ചിൻ്റെ തന്നെ 3-4 ചെടികളുണ്ട്. ഇത് വൈറ്റിൻ്റെ. പൂത്ത ചെടികൾ മാത്രമേ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇതിന് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് ഇവിടെ. നല്ല വെയിലുള്ളതുകൊണ്ടായിരിക്കും എനിക്കിതിൽ എപ്പോഴും പൂവാണ്.
ഷെയ്ഡിൽ വെച്ചേക്കുന്ന തയ്യലെല്ലാം ആക്കി വെക്കുന്നത് ബാക്കിൽ ഗ്രീൻ നെറ്റ് നെറ്റിൻ്റെ അടിയിലാണ്. പക്ഷെ അത് ഇലയൊക്കെ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നെങ്കിലും ഇത് കണ്ട മിനിയേച്ചറാണ്. ഇത് ഒരു വെറൈറ്റിയാണ്, ഓറഞ്ചിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇത് മിനിയേച്ചറോ ഫ്ലവർ ഇല്ലാതെ ഇത് കണ്ട. ഇതൊക്കെ ശരിക്കും ബുഷായിട്ട് വെയിലത്ത് നിൽക്കുമ്പോൾ ഇലയ്ക്ക് മാത്രം ആ നല്ല വെയിൽ വരുന്ന സമയത്ത് ഇത്തിരി പച്ച കളർ കുറയുമെങ്കിലും ശരിക്കും പൂവാണ് ഇപ്പോഴും. ഇതിൻ്റെ സീസൺ സമയം കഴിഞ്ഞിട്ടും ശരിക്കും ഫ്ലവറാണ് എല്ലാത്തിലും. ഇത് മഞ്ഞയുടെ വെറൈറ്റിയാണ്. ഇത് മഞ്ഞയുടെ എനിക്ക് ആദ്യം നിന്ന ആദ്യത്തെ വെറൈറ്റിയാണ്. ഇത് മഞ്ഞയുടെ വേറൊരു വെറൈറ്റിയാണ്. അതിപ്പോൾ വാങ്ങിയതാണ്. അതിൽ കുറച്ച് പൂവേ വന്നുള്ളൂ, നല്ല കട്ടിയുള്ള. ഇത് കണ്ടോ, ഇത് നല്ല ബഞ്ച് ബഞ്ചായിട്ട് നല്ല ഫ്ലവറാണ്. ഇത് കണ്ടോ, ഇത് വേറൊരു, ഇത് നല്ല ഇതാണ്. ഇതിലൊക്കെ ശരിക്കും പൂവുണ്ടായിരുന്നു, ഇപ്പോഴും പൂ മൊട്ടുകൾ വന്നുകൊണ്ടിരിക്കുവാണ്. സീസൺ തുടങ്ങിയപ്പോഴേ പൂവുള്ളതാണ്, ഇപ്പോഴും അതിൽ ശരിക്കും മൊട്ടുകൾ കണ്ടോ, മുട്ടൊക്കെ കണ്ടോ കണ്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇത് കണ്ടോ, ഇതൊരു വെറൈറ്റിയാണ്. ഇത് ഒരു മൂട്ടിൽ നിന്ന് തന്നെ നമുക്കിത് പിന്നെ ഒരു കൊല്ലം ആദ്യം നട്ടതിന് ശേഷം ഒരു വർഷം കഴിയുമ്പോൾ കണ്ടോ ശരിക്കും തൈ വരും. ഇനി ഇത് ജൂൺ മാസത്തിലേ ഞാൻ ഇതിൻ്റെ തൈകൾ ഇളക്കത്തുള്ളൂ. ഇതിപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്, എനിക്ക് നടണം കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ശരിക്കും തൈകൾ കിട്ടും. ഇതൊരു വെറൈറ്റിയാണ്. ഇത്രയും വെറൈറ്റിയാണ് ഇപ്പോൾ എനിക്ക് നിലവിൽ ഉള്ളത്. ഇത് കൂടാതെയാണ് ഇപ്പോൾ 25 വെറൈറ്റി വാങ്ങിയത്. അതിൻ്റെ എല്ലാം പേരും ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് നല്ല ഫ്ലവറിങ് ഇതുപോലെ തുടങ്ങിയിട്ട് തന്നെ ഒരു 4 മാസത്തോളം കഴിഞ്ഞ് ഇപ്പോഴും ഈ പൂ ഇതുപോലെ നിൽക്കുവാണ്. അതാണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ നമുക്ക് ഏറ്റവും പ്രധാന ഇത് എന്ന് പറഞ്ഞാൽ പൂ ഒത്തിരിയും കാലം നിൽക്കും. പിന്നെ ഇപ്പം നല്ല വെയിലുള്ളിടത്ത് ഇത് വെച്ചുകൂടെന്ന് പറയുന്നെങ്കിലും നല്ല വെയിലുള്ളതുകൊണ്ടായിരിക്കും. ഞാൻ 3 നേരം ചൈനീസ് പായസത്തിനൊക്കെ വെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനും കൊടുക്കും. അപ്പോഴേ കണ്ട മുട്ടുകൾ ഇഷ്ടം പോലെ ഇപ്പോഴും മുട്ടുകൾ വന്നുകൊണ്ടിരിക്കുവാണ്. അതിച്ച മഴയുള്ള സമയത്ത് മാത്രമേ ഇത്തിരി ഫ്ലവർ കുറയുള്ളൂ. നല്ല നല്ല ചെടിയാണ്. ഇത്രയുമാണ് എൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഉണ്ടോ, ഇത് കണ്ടോ, ഇതൊരു വെറൈറ്റി. ഗ്രൗണ്ട് ഓർക്കിഡ് എല്ലാം നട്ടു. ഇനി എലിഫൻ്റ് ആന്തൂറിയത്തിൻ്റെ വലിയ ആന്തൂറിയത്തിൻ്റെ മറ്റു രണ്ടും നടാനുണ്ട്. അത് ഇപ്പം വൈകുന്നേരം നടാം. 24 എന്നെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് അപ്പോൾ എല്ലാം കൂടെ 10-34 എന്നെ ആയി. ഇനി ഇതെല്ലാം നല്ലവണ്ണം വളർത്തിയെടുക്കണം. ഇത്രയുമാണ് ഇന്ന് എൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡിനെ കുറിച്ചുള്ള വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.